ഏവർക്കും സ്വാഗതം ഡിസെയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനാറ് കാറ്റഗറി നമ്പറിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ബിവറേജസ് എൽ ഡിയുടെ അൻപത് ജി കെ ചോദ്യങ്ങളിലെ ആദ്യത്തെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്ത് തൊട്ടടുത്തിറക്കുന്ന ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമേത് അമൃത്സർ ലുധിയാന ഭോപ്പാൽ അഹമ്മദാബാദ് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഓപ്ഷൻ ബി ലുധിയാന അടുത്ത ചോദ്യം ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ നോക്കാം വിശാഖദത്തൻ ബാണഭട്ടൻ അമരസിംഹൻ ആര്യഭട്ടൻ ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഓപ്ഷൻ എ വിശാഖദത്തൻ അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ഓപ്ഷൻ ശ്രീ ചിത്തിര തിരുനാൾ ഉത്തരം തിരുനാൾ ധർമ്മരാജാവ് മാർത്താടവർമ്മ ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് ഓപ്ഷൻ സി ധർമ്മരാജാവ് അടുത്ത ചോദ്യം അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ നോക്കാം മധ്യപ്രദേശ് രാജസ്ഥാൻ കേരളം മഹാരാഷ്ട്ര അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് അവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യം അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം കാവേരി ഗോദാവരി ഗംഗ കൃഷ്ണ അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കൃഷ്ണയാണ് കൃഷ്ണ നദിക്ക് കുറുകയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിനി ആവശ്യമില്ല നമുക്ക് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടും പത്തൊൻപതുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എം മുകുന്ദനും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് ആരാണ് ആനന്ദെന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് പി സച്ചിദാനന്ദൻ എന്ന ആനന്ദാണ് അടുത്ത ചോദ്യം ഖാനാ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഒറീസ തമിഴ്നാട് ഖാന പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ ബി രാജസ്ഥാൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഓപ്ഷൻ റെയ്മൻ റോളണ്ട് ആർ എൻ മധോൽക്കർ മഹാദേവ് ദേശായി ജോൺ റസ്കിൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഓപ്ഷൻ സി മഹാദേവ് ദേശായി ആണ് അടുത്ത ചോദ്യം നോക്കാം ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നതാർ ഓപ്ഷൻസ് ധനകാര്യ സെക്രട്ടറി ധനകാര്യ മന്ത്രി റിസർവ് ബാങ്ക് ഗവർണർ എസ് ബി ഐ ഗവർണർ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഗവർണർ ആണ് അടുത്ത ചോദ്യം സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ് ഓപ്ഷൻ പതിനാറ് പതിനഞ്ച് പതിനേഴ് പതിനാല് സുമിത്ര മഹാജൻ ലോക്സഭയുടെ എത്രാമത്തെ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ പതിനാറാണ് പതിനാറാമത്തെ സ്പീക്കറാണ് അതായത് നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് മഹാജനപദങ്ങളുടെ എണ്ണം പതിനാറാണ് അപ്പോൾ സുമിത്ര മഹാജൻ പതിനാറാമത്തെ ക്ലിയർ ആകുന്നുണ്ടോ അപ്പോൾ മഹാജനപദങ്ങൾ സുമിത്ര മഹാജൻ പതിനാറെന്ന് കാണത്തി അടുത്ത ചോദ്യം ഒന്നാം പഞ്ചപത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഓപ്ഷൻ എം എൻ റോയ് മെഹലനോബിസ് ഹെറോൾഡ് ഡോമർ കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഓപ്ഷൻ ഡി കെ എൻ രാജാണ് അടുത്ത ചോദ്യം നോക്കാം ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ഓപ്ഷൻ നോക്കാം രാജാറാം മോഹൻ റോയ് കേശവചന്ദ്രസെൻ ദയാനന്ദ സരസ്വതി ജ്യോതി റാവു ഫുലെ ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ് അടുത്ത ചോദ്യം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ഓപ്ഷൻ തേജ് ബഹദൂർ സപ്റു മദൻ മോഹൻ മാളവ്യ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ഓപ്ഷൻ ബി മദൻമോഹൻ മാളവ്യയാണ് അടുത്ത ചോദ്യം കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഓപ്ഷൻ എ കെ ആന്റണി കെ കരുണാകരൻ ഇ കെ നായനാർ ആർ ശങ്കർ കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ഡി ആർ ശങ്കർ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏത് മലപ്പുറം കോഴിക്കോട് കൊല്ലം കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ലയാണ് ഓപ്ഷൻ സി കൊല്ലം അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമേത് ഓപ്ഷൻ നോക്കാം കേരളം മണിപ്പൂർ തമിഴ്നാട് മഹാരാഷ്ട്ര മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഓപ്ഷൻ എ കേരളം അടുത്ത ചോദ്യം ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഇന്ദിരാഗാന്ധി കമലാ നെഹ്റു കസ്തൂർബ ഗാന്ധി വിജയലക്ഷ്മി പണ്ഡിറ്റ് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധിയാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻ എറണാകുളം തിരുവനന്തപുരം ആലുവ പുനലൂര് കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് ഓപ്ഷൻ ഡി പുനലൂരാണ് പുനലൂര് അടുത്ത ചോദ്യം സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു ഓപ്ഷൻ നോക്കാം താഴ്വര വയൽ സമുദ്രതീരം പർവ്വത പ്രദേശം സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഓപ്ഷൻ ഡി പർവ്വത പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത നമുക്ക് രണ്ടായിരത്തി പതിനാറ് ആവശ്യമില്ല നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതും വേണം രണ്ടായിരത്തി ഇരുപതും വേണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ വനിതയാണ് നവോമി ഒസാക്ക നവോമി ഒസാക്ക രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത് പഠിക്കണ്ടേ സോഫിയ കെനിൻ സോഫിയെനിൻ എന്നും പറയാം നമുക്ക് സോഫിയ കെനിൻ എന്ന് മാത്രം മതി സോഫിയ കെനിൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊൻപതിൽ നവോമി ഒസാക്ക അടുത്ത ചോദ്യം രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര് ഓപ്ഷൻ നോക്കാം ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്ത ചോദ്യം കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചതായിരുന്നു ഓപ്ഷൻ വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ തൈക്കാടയ്യ കുമാരനാശാൻ കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ എ വൈകുണ്ടസ്വാമികളാണ് അടുത്ത ചോദ്യം നോക്കാം പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു ഓപ്ഷൻ കൽഹണൻ കാളിദാസൻ ചന്ദ് ബർദായി അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ചന്ദ് ബർദായി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ ആരാണ് ഓപ്ഷൻ നോക്കാം ആചാര്യ പി സി റേ ഹോമിജെ ഭാഭ കാമരാജ് ജോർജ് കുര്യൻ ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആചാര്യ പി സി റേ ആണ് ഏറ്റവും അവസാന ചോദ്യം ശ്രദ്ധിക്കുക നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഓപ്ഷൻ നോക്കാം രാജ്ഗുരു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് വി ഡി സവർക്കർ അപ്പം നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഭഗത് സിംഗാണ് അപ്പോൾ നമ്മൾ എൽ ഡി ബിവറേജസിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഈ ബിവറേജസ് എൽ ഡി എക്സാമിലെ അൻപത് ജി കെയിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബാക്കി ഇരുപത്തഞ്ച് കെ നമ്മൾ അടുത്ത ക്ലാസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ പറയും നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ എന്ത് ചെയ്യുക ടിങ് അടിക്കാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു വ്യത്യസ്തമായ ടോപ്പിക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി